ചെറിയ സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നു അഹ്റത്തേക്കുള്ള യാത്രയിൽ. അത് കിട്ടുമെന്ന് നോക്കാം, വലുത് കിട്ടുന്നില്ല, ചെറുതുണ്ടെങ്കിൽ. ദൂനുവാസ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, ദൂനുവാസ് എന്ന് പറയുന്ന കവി ഫാസിഖായി മരണപ്പെട്ടു പോയ ആളാണ്, തെമ്മാടിയായി മരണപ്പെട്ടു പോയ ആളാണ്. إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب. നീ ഒറ്റക്കിരിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും പറഞ്ഞു പോവരുത് ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു പോവല്ലേ, നിന്റെ കൂടെ നിനക്ക് വിചാരണക്കാരനായി അള്ളാഹു നിന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് മറന്നു പോവല്ലേ എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ മരണം വളരെ മോശമായ മരണമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ആ ദൂനുവാസിന്റെ കവിതകൾ വളരെ മനോഹരമായ കവിതകളാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം പ്രഗത്ഭരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു, ചോദിച്ചു, അള്ളാഹു നിന്നോട് എന്ത് ചെയ്തു? അള്ളാഹു എനിക്ക് പുറത്തു തന്നു, എന്നെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് ദൂനുവാസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. നീ എവിടെയെങ്കിലും ഒറ്റക്കാണെങ്കിൽ പറഞ്ഞു പോവരുത് ഖലൗതു, ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ. വലാകിൻ ഖുൽ അലയ്യ റഖീബു, എന്നെ വീക്ഷിക്കുന്ന അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്നാണ് നീ പറയേണ്ടത് എന്ന് എപ്പോഴും പാടുമായിരുന്ന അബൂനുവാസ് എന്ന് പറയുന്ന ആൾ. അബൂനുവാസിനോട് ചോദിച്ചു, അബൂനുവാസേ, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് പുറത്തു തരാൻ കാരണം? അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞ ക്യാപ്സ്യൂളാണ്, ചെറിയൊരു സംഗതി, നമ്മൾ വലിയ സംഗതിയല്ല പ്രതീക്ഷിക്കുന്നത്, ചെറുതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. വസഫത്തു സഹറ, തന്റെ അൽഖസീദത്തുൻ നർജസിയയിൽ നർഗിസ് പുഷ്പത്തെ സംബന്ധിച്ച് വിവരിച്ചപ്പോ, ആ പുഷ്പത്തെ പടച്ചവൻ അള്ളാഹുവാണ്, ആ പൂക്കൾക്ക് നിറവും ഭംഗിയും മണവും നൽകിയത് അള്ളാഹുവാണ്, ഇത് അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിയാണ് എന്ന് ആ ഒരു പൂവിനെ പറ്റി ഞാൻ വർണ്ണിച്ചു പറഞ്ഞ ആ രണ്ട് കവിതയാണ് എനിക്ക് അള്ളാഹു മാപ്പാക്കി തരാനും എനിക്ക് നാളെ രക്ഷപ്പെടാനും കാരണമായത് എന്ന് അബൂനുവാസ് മറുപടി പറഞ്ഞത് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അൽബിദായ വന്നിഹായിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുത് ഒരു പൂവിനെ പറ്റി പറഞ്ഞപ്പോ അള്ള കൊടുത്തു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്, ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസാണ്, അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന ഒരു മനുഷ്യന്റെ കഥ. ഏത് ഫീ ഷജറത്തിൻ, ഒരു മരത്തിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. ആ മരം ഒരു വഴിയുടെ നടുവിലായിരുന്നു, റോഡിന്റെ നടുവിൽ മരം, ആളുകൾക്ക് പ്രയാസമുണ്ടായിരുന്നു. വഴിയിൽ നിന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ നിൽക്കുന്ന ആ മരം വെട്ടി ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പേരിൽ അയാൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തു എന്ന് മുഹമ്മദ് റസൂലുള്ളാ. നമ്മളിപ്പോ റോഡ് സൈഡിൽ ഇപ്പൊ റോഡ് വികസനങ്ങളൊക്കെ വരികയാണ്, പാനൂർ ടൗണൊക്കെ പറ്റ പോയിട്ട് നാല് വരി ഭാഗത്ത് പേരെ എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു വേല എന്ന് വരെ നമുക്ക് കാണാൻ കഴിയും, നമ്മളെ കുട്ടിയെ കാണാൻ കഴിയുമെന്ന് അള്ളാഹു വേല ഇനി അടുത്ത് വരികയാണ്. അള്ളാഹു വേല പ്രതീക്ഷയിൽ കാത്തിരിക്കുക. എയർപോർട്ട് ഓപ്പൺ, കോഴിക്കോട് എയർപോർട്ട് ഉണ്ട്, അവിടെ ഒരു നാല് വരെ പദം പോയിട്ട് ഒന്നര പദം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോ റോഡിലേക്ക് ഒരു വികസനം വരുമ്പോ കൊടി പിടിക്കുന്ന ആൾക്കാരുണ്ട്, ചീനി മരം, അറ്റേ മരം, ഈ മരം, അത് മുറിക്കാൻ പറ്റൂല, ആ കൊമ്പ് വെട്ടാൻ പറ്റൂല, സമരം. സമരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യത്തിനാണ്. ഒരു കണ്ടെയ്നർ ലോറി കടന്നു പോവുകയാണ്, ഒരു ലോഡ് വെച്ച് ലോറി കടന്നു പോവുകയാണ്, ഡ്രൈവർമാർക്ക് ഈ അട്ടപ്പാതിരൊക്കെ കാണാൻ പറ്റുമോ? ഈ കൊമ്പ് ചാഞ്ഞു നിൽക്കുന്നത് എത്ര അപകടകരമാണ്. നമ്മുടെ റോഡുകളൊക്കെ മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റന്നെ വേണ്ടേ? അത് മരാണെങ്കിലും കൊമ്പാണെങ്കിലും വഴിയിൽ നിന്ന് തടസ്സം നീക്കണ്ടേ? അതിന് സമ്മതിക്കാത്ത കുറെ പ്രകൃതി സംരക്ഷകരായി വരുന്ന ആളുകൾ ആദ്യം മനുഷ്യ സംരക്ഷകരാകണം, എന്നിട്ട് പ്രകൃതിക്ക്. മനുഷ്യനല്ലേ സംരക്ഷണം വേണ്ടത്?
എന്നിട്ട് പ്രകൃതി അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനാണ് ആ ആശയം പഠിപ്പിക്കുന്നത്. ഖലഖലകും മാ ഫിൽ അർളി ജമീആ, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പടച്ചത്. അതാണ് ഇസ്ലാമും ഇസ്ലാമേതര സിദ്ധാന്തം തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന്റെ നന്മയാണ് ആദ്യം കാണേണ്ടത്. ബാംഗ്ലൂർ റോട്ടിലെ നൈറ്റ് യാത്ര അല്ലേ, പ്രയാസമാണ്, റോഡ് ബ്ലോക്ക് ചെയ്യും. എന്തേ അവിടുത്തെ ആനകൾക്കും പുലികൾക്കൊന്നും ഉറങ്ങാൻ പറ്റണില്ല, ഇവരുടെ ഹോണടി കൊണ്ട് സംഭവം ശരി. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യനവിടെ യാത്ര ചെയ്യണം. അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നവർ, കച്ചവടത്തിന് പോകുന്നവർ, അത്യാവശ്യത്തിന് പോകുന്നവർ യാത്രക്കാരാ. അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ബാക്കിയാണ് മൃഗങ്ങൾക്ക്. കാരണം മനുഷ്യനെന്ന ഈ മൃഗത്തിനാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടത്, പിന്നെയാണ് മറ്റു മൃഗങ്ങൾക്ക്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. റോഡ് അടച്ചിടല്ല വേണ്ടത്, അതിന് വേറെ പരിഹാരമാണ് കാണേണ്ടത്. മനുഷ്യന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വഴിവക്കിൽ നിന്നൊരു മരം മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ ഫശക്കറല്ലാഹു ലഹു, അല്ലാഹു അയാൾക്ക് നന്ദി ചെയ്തു, അയാൾക്ക് ഉപകാരം ചെയ്തു, അയാളുടെ നന്മ അല്ലാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചെറിയൊരു വിഷയം, ചെറിയൊരു നന്മയാണ്, ഒരു പക്ഷേ അത് മതിയാവും രക്ഷപ്പെടാൻ. ജരീർ ഇബ്നു അത്വയ്യ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, ജരീർ ഇബ്നു അത്വയ്യ. അദ്ദേഹം അത്ര നല്ല കവിയൊന്നുമല്ല. ജരീർ ഇബ്നു അത്വയ്യയെ സംബന്ധിച്ച് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ തന്നെ അൽ ബിദായ വൻ നിഹായിൽ വിവരിക്കുന്നുണ്ട്. ജരീർ ഇബ്നു അത്വയ്യ മരണപ്പെട്ടതിന്റെ ശേഷം അദ്ദേഹത്തോട് കൂട്ടുകാർ ചോദിച്ചു, സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, ഇത് ഇമാം ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിക്കണമെങ്കിൽ ഇബ്നു കസീർ തങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സനദോ ഒരു ഉദ്ധരണിയോ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ സംഭവം ഉദ്ധരിക്കുന്നത് ഇബ്നു കസീർ തങ്ങൾ കൊടുക്കാൻ. കാരണം ഇവരൊക്കെ ആരാണ് ഈ പണ്ഡിതന്മാർ എന്ന് മാത്രം പഠിച്ചാൽ കുറേ അസുഖങ്ങൾ തീരും. ഈ ആലിമീങ്ങൾ നമ്മളീ പറയുന്ന ഈ പ്രാസംഗന്മാരല്ല ഈ ആലിമീങ്ങൾ, ഇവരൊക്കെ വലിയ ജുബാലുൻ ഉലമാഉം ജഹ്ബദ, ഇവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്. ജീവിതം ഇൽമിന് വേണ്ടി ത്യജിച്ചവരാണ്. അവരൊക്കെയാണ് ഈ ഗ്രന്ഥങ്ങളും ഉദ്ധരണികളും സംഭവങ്ങളൊക്കെ നമുക്ക് കൈമാറിയത്. ഇബ്നു കസീർ തങ്ങൾ ജരീർ ഇബ്നു അത്വയ്യയെ സംബന്ധിച്ച് പറഞ്ഞു, സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, ജരീർ ഇബ്നു അത്വയ്യ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് ഖബറിലെ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഫറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് പുറത്തു തന്നു, അദ്ഖലനിൽ ജന്ന, അല്ലാഹു എനിക്ക് സ്വർഗം തന്നു. എന്തേ കാരണം, എന്തേ കാരണം എന്നറിയോ, ചെറിയൊരു വിഷയം, അദ്ദൻസു വഹദി ഫിൽ ബാദിയ ഹൈസു ലാ യറാനി ഇല്ലല്ലാഹ്, ഞാനൊരു മരുഭൂമിയിൽ യാത്ര പോകുമ്പോൾ നിസ്കരിക്കാൻ നേരമായപ്പോൾ ഞാൻ ഒറ്റക്ക് നിന്ന് മരുഭൂമിയിൽ വാങ്ങി വിളിച്ചിട്ടുണ്ട്. ഒറ്റക്ക് യാത്ര പോയപ്പോൾ മരുഭൂമിയിൽ വെച്ച് ഞാനൊരു വാങ്ക് വിളിച്ചിട്ടുണ്ട്. ആ വാങ്കാണ് എനിക്ക് രക്ഷപ്പെടാൻ കാരണമായത്. അല്ലാഹു അല്ലാതെ മറ്റാരും അവിടെ എന്നെ കാണുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് 4 തവണ വിളിച്ചു പറഞ്ഞു തുടങ്ങുന്ന വാങ്ക് ഞാൻ ആ മരുഭൂമിയിൽ ചെയ്തപ്പോ അല്ലാഹു എന്നെ ആ വാങ്ക് വിളി കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഅദ്ദിനുമാർ, നമ്മുടെ മുക്രിമാർ, മുല്ലമാർ, അവരൊക്കെ ചെയ്യുന്ന സേവനം എത്ര വലുതാണ്, എത്ര വാങ്കുലിയാണ് അവർ കൊടുക്കുന്നത്. നമുക്ക് വാങ് കൊടുക്കാൻ മടിയായിരിക്കും ചിലപ്പോ, ഈ കൊടുക്കെന്ന് പറയും. സുബ്ഹാനല്ലാഹ്, സുഹാബികളൊക്കെ വാങ്ക് കൊടുക്കാൻ തർക്കിക്കുമെന്ന് ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഖാദിസിയ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ കണ്ണുകാണാത്ത സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധത്തിൽ വെച്ച് ഷഹീദായപ്പോ കണ്ണുകാണാത്ത സ്വഹാബിയായിരുന്നു. യുദ്ധത്തിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ, മഹാനായ സ്വഹാബിയായ കണ്ണുകാണാത്ത ദരീറുൽ ബസറായ മഖ്ഫൂഫുൽ ബസറായ മഹാനായ
അബ്ദുല്ലാഹിബ്നു ഉബൈ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് വന്നത് കണ്ണുകാണാതെ? നിങ്ങളെ ശത്രുക്കൾ ആക്രമിക്കില്ലയോ? നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ യുദ്ധത്തിന് വന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളോട് ചോദിക്കില്ലല്ലോ എന്ന് പറഞ്ഞ നേരം നമ്മൾ ഓർക്കണം, ഇസ്ലാമിനെതിരെ അന്ന് ശത്രുക്കൾ യുദ്ധം പ്രഖ്യാപിച്ച കാലം അള്ളാഹുവിന്റെ റസൂലും അനുയായികളും ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിബിധങ്ങളല്ല, സുഹാബികളല്ല യുദ്ധം തുടങ്ങിയത്. വഹും ബദഊകും അവ്വല മറ, ആദ്യം യുദ്ധം തുടങ്ങിയത് ശത്രുക്കളാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള യുദ്ധമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹബീബിന്റെ ഗസ്വകളെല്ലാം ശത്രുക്കൾ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതിരോധിക്കാൻ ചെന്നതാണ്. ഹൈന്ദവ സഹോദരങ്ങളെ സദസ്സിലുണ്ട്, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇസ്ലാം യുദ്ധമല്ല, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനമെന്നാണ്. ആ വാക്കർത്ഥം അതാണല്ലോ, വലിയ അത്ഭുതമല്ലേ? അള്ളാഹുവിനെ സമർപ്പിക്കുക, സമാധാനത്തിലേക്ക് പ്രവേശിക്കുക, ഈ രണ്ടർത്ഥമാണ് അതിനുള്ളത്. നബിദങ്ങളുടെ യുദ്ധം അങ്ങനെയാണ്. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് വന്നപ്പോ മഹാനവർകൾ പറഞ്ഞു, ഇൻഫിറു ഖിഫാഫൻ ഔ സിഖാല, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും യുദ്ധത്തിന് പോവണം, അതല്ലേ അള്ളാഹു പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. അങ്ങനെ ശത്രുവിന്റെ വാളിനാൽ മഹാനവറുകൾ അവിടെ ഷഹീദാവുകയാണ്. നടന്നത് ഇറാനിലാണ്, റുസ്തുമിന്റെ ഭരണത്തിൽ. ഖാദിസിയ ഇറാനിന്റെ ഭാഗമാണ്, അന്നത്തെ പേർഷ്യയാണത്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ, നമ്മ അറിയണം ജരീർ ഇബ്നു അത്വിയ എന്ന് പറയുന്ന ഒരു കവി അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കാരണമായെന്ന ആ സംഭവം, സ്വപ്നദർശനം അല്ലാമ ഇബ്നു കസീർ തങ്ങൾ എന്ന മുഫസ്സിറും മുഅർഖും ചരിത്ര പണ്ഡിതനും ഖുർആനിന്റെ വ്യാഖ്യാതാവും മഹാനവർ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, കാരണമായത് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് പരിശുദ്ധമായ വാങ്കിന്റെ ശബ്ദം മരുഭൂമിയിൽ ഒറ്റക്ക് വാങ്ക് വിളിച്ചപ്പോൾ അല്ലാഹു അതിന് നൽകിയ പ്രതിഫലമാണ്. അല്ലാഹുനിക്ക് പുറത്തു തന്നു, അല്ലാഹു നമുക്കും പുറത്തു തരട്ടെ. ബഗയും മിൻ ബഗായാ ബനീ ഇസ്രായീൽ, ഇസ്രയേൽ സന്തതികളിൽ, ഇസ്രയേൽ സമൂഹത്തിൽ വ്യഭിചാരിണിയായി ജീവിച്ച ഒരു പെണ്ണ് താൻ ദാഹിച്ചു വലഞ്ഞിട്ട് ഒരു കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു വന്നപ്പോ ഇത് സംഭവിച്ചത് ഒരു പുരുഷനായിരുന്നു, അല്ല ഒരു പെണ്ണിനായിരുന്നു, രണ്ട് രിവായത്തുകളുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഒരു പ്രസംഗത്തിൽ അത് ഒരാണെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ പെണ്ണായത് എന്ന് ചിന്തിക്കേണ്ട, രണ്ട് രിവായത്തുകളുണ്ട്. ബഗിയ് എന്ന് പറഞ്ഞാൽ ബഗിയത്ത് എന്ന് പറയേണ്ടതില്ല, വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിനെ ബഗിയ് എന്നാണ് പറയാ, ബഗിയത്ത് എന്ന് പറയില്ല. ഗർഭിണിയായ പെണ്ണിനെ ഹാമിലത്ത് എന്നല്ല പറയാ, ഹാമിൽ അത്രേ പറയൂ. അവിടെ മുഅന്നസിന്റെ താ കൊടുക്കൂല, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാ. ബഗിയും മിൻ ബഗായാ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ വ്യഭിചാരിണിയായ പെണ്ണ് കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചിട്ട്, അന്ന് കിണറ്റിലിറങ്ങണം, അങ്ങനത്തെ ഒരു കിണറാണത്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് കയറി വരുമ്പോഴാണ് ഒരു നായ ദാഹിച്ച് മണ്ണ് കപ്പുന്നത്. ആ നായക്ക് ദാഹിച്ചുവല്ലോ എന്ന് കരുതി അല്ലാഹു ജീവികൾക്ക് ഉപകാരം ചെയ്താൽ പ്രതിഫലം നൽകുമല്ലോ, ആ പ്രതീക്ഷയിൽ ആ പെണ്ണെ താഴെ ഇറങ്ങി തന്റെ ഷൂ നിറയെ വെള്ളം നിറച്ച് ആ നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ അവൾ ചെയ്ത കാര്യം അല്ലാഹുവിന് ഇഷ്ടമായി, അല്ലാഹ് പുറത്തു കൊടുത്തു ആ പെണ്ണിനെ. ആരാണ് തടഞ്ഞു വെക്കുക? അല്ലാഹു പുറത്തു കൊടുക്കാലോ, അല്ലാഹുവിനെ മാപ്പ് ചെയ്യാലോ. തമ്പുരാൻ മാപ്പ് ചെയ്തു കൊടുത്തു ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്, ഒരു സമുദായത്തിന്, ഒരു നാട്ടുകാർക്ക്, മനുഷ്യർക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്താൽ, വെള്ളം കൊടുത്താൽ എത്രയായിരിക്കും അതിന്റെ കൂലി? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ രക്ഷപ്പെട്ട ആളുകളുണ്ട്. ഇതൊക്കെ ക്യാപ്സൂളുകളാണ്, സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന ക്യാപ്സൂൾ എന്ന് പറഞ്ഞ പോലെ. നാളെ രക്ഷപ്പെടാൻ ചിലപ്പോ ചില ചെറുത് മതിയാകും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടട്ടെ, രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.